पद्मनयना पद्मचरणा पद्मनाभा पाहिमां पद्मनयना पद्मचरणा पद्मनाभा पाहिमां कमलनयना वासुदेवा पांडुरंगा पाहिमां कमलनयना वासुदेवा पांडुरंगा पाहिमां कमलनयना वासुदेवा पांडुरंगा पाहिमां पद्मनयना पद्मचरणा पद्मनाभा पाहिमां प्रभो पद्मनाभा पाहिमां प्रभो पद्मनाभा प्रभो पद्मनाभा पाहिमां प्रभो पद्मनाभा पाहिमां सर्वत्र गोविंद नाम संकीर्तनम गोविंद गो जय बोल सद्गुरुनाथ महाराज की जय चतुर्थ स्कंधत्तिन्दे 30-ാമത്തെ അധ്യായത്തിൽ പ്രചേതസ്സുകൾ ചെയ്യുന്ന ഒരു ഗംഭീര സ്തോത്രം ഇവിടെ വർണ്ണിക്കുന്നു. നമക്കമലനാഭായ നമക്കമലമാലിനി നമക്കമലപാദായ നമസ്തേ കമലേക്ഷണ നമോ നമ ക്ലേശവിനാശനായ നമ്മുടെ ക്ലേശങ്ങളൊക്കെ നശിപ്പിക്കുന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു സ്തുതിയാണ്. അതിനു മുമ്പ് തന്നെ ഭഗവാൻ പ്രചേതസ്സുകളോട് പറയുന്നു, നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. വിവാഹം കഴിച്ചോളൂ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ പിന്നെ ബന്ധമാവില്ലേ, ബന്ധനമാവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ബന്ധനമാവില്ല. ഗൃഹേഷു ആവശ്യതാം ചാപി പുംസാം കുശലകർമ്മണാം മദ്വാർത്ത യാതയാമാനാം ന ബന്ധായ ഗൃഹാമതാഹ. കുടുംബജീവിതത്തിലിരുന്നാലും ഭഗവാൻ്റെ കഥകളെ പാടിക്കൊണ്ടിരുന്നാൽ അത് ബന്ധനമാവില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവും, ഉദാഹരണം പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസനും ശാരദാദേവി, അത് അത്ര കുറച്ച് കടുപ്പമാണ്, അത് വേണ്ട. അടുത്ത ഒരു ദമ്പതിയെ പറയാം, ജയദേവനും പത്മാവതിയും പോലെ നമുക്ക് പറയാം. ഇവർ കുടുംബജീവിതം തന്നെ നടത്തി. ജയദേവൻ ബ്രഹ്മചാരിയായിരിക്കണം തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം അച്ഛനുമാർ മരിച്ച ശേഷം എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു. അവിടെ പൂരി ജഗന്നാഥത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഒരു ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ അത് ഭഗവാനെ നിനക്ക് സമർപ്പിക്കാം, അമ്പലത്തിൽ തന്നെ കൊണ്ടാക്കാം, അവിടെ കൈങ്കര്യം ചെയ്തോട്ടെ. ഭഗവാൻ ചെയ്തു, പെൺകുട്ടിയെ കൊടുത്തു. ആ ഭക്തൻ വിചാരിച്ചു ആൺകുട്ടിയാണെങ്കിൽ അമ്പലത്തിലെ കൈങ്കര്യത്തേക്ക് സമർപ്പിക്കാൻ വിചാരിച്ചു, പെൺകുട്ടിയായപ്പോൾ എന്ത് ചെയ്യാം? ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു, ഇപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരു ഭക്തനക്ക് വിവാഹം ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ എനിക്ക് കൈങ്കര്യം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. ജയദേവൻ പേരുള്ള ഭക്തനുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ജയദേവൻ നദീതീരത്തിൽ ജപിക്കുന്ന സമയത്ത് പെൺകുട്ടിയുമായി അവിടെ വന്നു. ഈ ഭക്തൻ, ഭഗവാൻ എൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ പെൺകുട്ടിയെ സ്വീകരിക്കണം. അപ്പോൾ ജയദേവൻ പറഞ്ഞു, എന്നോട് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ചില ആളുകൾ ഇങ്ങനെ പറ്റിക്കാറുണ്ട്, സ്വപ്നത്തിൽ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതാണെന്ന് പറ്റിക്കും. അതുകൊണ്ട് ജയദേവനും പറഞ്ഞു, ഭഗവാൻ എൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നാളെ കൊണ്ടുവരും വിവാഹം കഴിച്ചോളൂ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ നിർബന്ധിക്കും വിചാരിച്ച് അദ്ദേഹം ഇറങ്ങി ഓടാൻ തുടങ്ങി. ഇപ്പം പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു പെണ്ണോട്, അവിടെ ഓടുന്ന ആളാണ് എൻ്റെ ഭർത്താവ്, കണ്ടോളൂ പറഞ്ഞ് അച്ഛൻ പോയി. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? പത്മാവതി എന്നാണ് പേര്. ജയദേവൻ താമസിക്കുന്ന ആ കുടിലിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് ശുദ്ധം ചെയ്ത് അടിച്ച് തെളിച്ച് കളം വറച്ച് വിളക്ക് കയറ്റി പൂക്കൾ പറിച്ച് വെച്ച് മാല കെട്ടി വെച്ച് പൂജയ്ക്ക് എന്തൊക്കെ ആവശ്യം എല്ലാം റെഡിയാക്കി വയ്ക്കും.
ഇദ്ദേഹം രാവിലെ 4 മണിക്ക് കുളിക്കാൻ പോയിട്ട് 10 മണിക്കേ തിരിച്ചു വരുള്ളൂ. സഹസ്രാവർത്തി ഗായത്രി ജപം പിന്നെ ദ്വാദശാക്ഷരി മന്ത്രമൊക്കെ ജപിച്ചിട്ടേ വരുള്ളൂ. അതിനു മുമ്പ് പൂജയ്ക്ക് വേണ്ടത് മുഴുവനും റെഡിയാക്കി പിന്നെ പൂജയ്ക്ക് നൈവേദ്യത്തിന് എന്തൊക്കെ ആവശ്യമാണോ അതും തയ്യാറാക്കി വയ്ക്കും. ഇപ്പോൾ ജയദേവ് അവനക്ക് വളരെ സൗകര്യമായി. പിന്നെ വന്നിട്ട് പിന്നെ നൈവേദ്യമൊക്കെ ഉണ്ടാക്കി വീണ്ടും 11 മണിക്ക് പൂജ തുടങ്ങി. ഇദ്ദേഹം കഴിക്കുമ്പോൾ 2 മണിയാവും. ഇപ്പോൾ എന്തായി, 12 മണിക്ക് പൂജ കഴിച്ച് സുഖമായിട്ട് കഴിച്ചു. ഇങ്ങനെ 1 മാസമായി. അപ്പോൾ ജയദേവനക്ക് സംശയം, ഇതൊക്കെ ആരാണ് ചെയ്യുന്നു നോക്കാൻ വേണ്ടി ഒരു ദിവസം കുറച്ച് വേഗം വന്നു. വേഗം വന്ന് കണ്ടപ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അന്ന് വന്ന പെൺകുട്ടിയാണ്, അന്ന് നോക്കിയിട്ടേ ഇല്ല അദ്ദേഹം. അപ്പോൾ ചോദിച്ചു എന്താണ് കുട്ടിക്ക് ആവശ്യം. അപ്പോൾ പത്മാവതി പറഞ്ഞു, ഇപ്പോൾ 1 മാസം ചെയ്തതുപോലെ എൻ്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് കൈങ്കര്യം ചെയ്യണം, അതാണ് എൻ്റെ ആവശ്യം. ഇത് പറഞ്ഞപ്പോൾ ജയദേവൻ ആലോചിച്ചു, ഇത് ഭഗവാന്റെ സങ്കല്പമാണെന്ന് പിന്നെ മനസ്സിലാക്കി. പിന്നെ അച്ഛനോട് പറഞ്ഞോളുവാൻ ശേഷം ആ പത്മാവതിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ടും അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു വളരെ രസമായിട്ട് ഗുരുനാഥൻ വർണ്ണിക്കാറുണ്ട്. പണ്ടൊക്കെ ജയദേവൻ ഒരു ഗിണ്ടിയിൽ പാലെടുത്ത് സഹസ്രശീരുഷ പുരുഷാണ പുരുഷസൂക്തം പറഞ്ഞ് ഇങ്ങനെ ധാരയായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. പത്മാവതി വന്ന ശേഷം ഇടയ്ക്ക് പയ്യും ഇങ്ങനെ ധാരയായിട്ട് പാലഭിഷേകം ധാരയായിട്ട് ചെയ്യുമ്പോൾ എന്താവും, കൃഷ്ണക്ക് ശ്വാസം മുട്ട് വരും. കുറച്ച് നിർത്തിക്കോളും, 2 മിനിറ്റ് വീണ്ടും തുടങ്ങിക്കോളും. ധാരയായിട്ട് അഭിഷേകം ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ആൾ വേറെ ആളാണ്, നമ്മൾ ചരക്കടവ് മഹാദേവനാണ്. എപ്പോഴും ധാരയായിട്ട് ഈ ധാര വളരെ ഇഷ്ടപ്പെടുന്ന ആൾ ശിവനാണ്. കൃഷ്ണനക്ക് ധാര ഇഷ്ടമില്ലേ, അത് മാറ്റണം, രാധ ഇഷ്ടമാണ്. ഇപ്പോൾ കൃഷ്ണനക്ക് ധാരയായിട്ട് അഭിഷേകം ചെയ്യേണ്ട, കുറച്ച് ഇറക്കി നിർത്തി അഭിഷേകം ചെയ്തോളൂ. പിന്നെ ജയദേവൻ പണ്ടൊക്കെ അർച്ചന ചെയ്യുമ്പോൾ സഹസ്രനാമാർത്ഥനം വിശ്വം വിഷ്ണു ഭട്ടക്കാരോ ഇങ്ങനെ പൂക്കൾ എടുത്തിട്ട് ഇട്ടിട്ട് തുളസിയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അവസാനം എന്താ, കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ മൂടിപ്പോവും, കൃഷ്ണൻ എവിടെയും തപ്പേണ്ടി വരും, അത്രയും തുളസി ഇടും. ഇപ്പോൾ പത്മാവതി വന്ന ശേഷം പത്മാവതി പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണൻ്റെ മുകളിൽ ഇട്ടിട്ട് കൃഷ്ണനക്ക് ബുദ്ധിമുട്ടിക്കേണ്ട, ചരണത്തിലിട്ടാൽ മതി. ചരണത്തിൽ മാത്രം, ശിരസിൽ ഇടാതെ ചരണത്തിൽ മാത്രം ഇട്ടാൽ മതി പറഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല അത്ഭുതം. ആയിരക്കണക്കിന് തുളസി ഇങ്ങനെ ചരണത്തിലിട്ടപ്പോൾ എന്തായി, അത് ഗോവർദ്ധന മല പോലെ നിൽക്കുന്നു, അതിൻ്റെ മുകളിൽ കൃഷ്ണൻ നിൽക്കുന്ന പോലെ ഒരു രസം. ആദ്യം ജയദേവൻ്റെ ഭക്തി യോഗമായിരുന്നു. ഇപ്പോൾ പത്മാവതി വന്ന ശേഷം എന്തായി, ഭക്തി രസമായി മാറി. പണ്ടൊക്കെ ജയദേവൻ എന്തോ കിട്ടിയ വസ്ത്രം ഇങ്ങനെ ഭഗവാനൊക്കെ ചുറ്റി ഒരു അലങ്കാരം ചെയ്യും. പത്മാവതി വന്ന ശേഷം ഇത് ഇങ്ങനെ ചെയ്തോളൂ, ഇതിങ്ങനെ ചെയ്തോളൂ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത ശേഷം അതിന് പത്മാവതി വന്ന ശേഷമാണ് ജയദേവൻ ഭക്തിരസനായി ഭക്തിരസം അനുഭവിച്ച് പിന്നെയാണ് അഷ്ടപദി പാടാൻ തുടങ്ങി. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നു, മദ്വാർത്തയാതയാമാനാം ന ബന്ധായ ഗൃഹാമതാഹ. അങ്ങനെ ദമ്പതിയായിട്ട് ഭക്തി ചെയ്യുമ്പോൾ ആ കുടുംബജീവിതം പിന്നെ ബന്ധനത്തിനാവല്യേ. ഗുരുനാഥൻ തന്നെ പറയാറുണ്ട്, ഗാർഹസ്ഥ്യമേ രാധാമുകുന്ദദ്വയദാസ്യലക്ഷ്യം ഗാർഹസ്ഥ്യമേതത് കില മോക്ഷതുല്യം. ഭഗവാന് ഭജിക്കുന്ന ദമ്പതിയായി ഇരുന്നാൽ ജീവിച്ചാൽ അത് മോക്ഷമാണ് ആ കുടുംബജീവിതം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സപ്താഹത്തിന് വന്ന് രണ്ടുപേരും ആസ്വദിച്ച് രണ്ടുപേരും ഇങ്ങനെ പോയാൽ അത് വലിയ ഭാഗ്യം. വരാൻ പറ്റാത്തവർ അത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ സപ്താഹത്തിന് പോകേണ്ടാൻ പറയുന്നു ഭാര്യയോടും പറഞ്ഞിട്ട് ഇയാളും പോവാതെ ഇങ്ങനെ സാധാരണ ലൗകിക ജീവിതമായി സിനിമയ്ക്ക് അങ്ങനെയൊക്കെ പോയാൽ അത് സാധാരണമാണ്, അത് ബന്ധനമാവും ചിലപ്പോൾ. ഇങ്ങനെ ഭക്തി ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് ഭഗവാൻ ഉപദേശം കൊടുത്തു. പക്ഷേ അവർ പറഞ്ഞു, ഇടയ്ക്ക് ഞങ്ങൾ മറന്നുപോയാലോ, കുഴപ്പമില്ല, അങ്ങനെ എന്നെ മറക്കാൻ ഇടയായാൽ ഞാൻ തന്നെ സാധുക്കളെ പറഞ്ഞു വിടാം. പണ്ട് ജിതന്റെ ആത്മവിദുര്യന് 10,000 കൊല്ലം ജപിച്ചവർ ഇപ്പോൾ എന്തായി, ഇടയ്ക്ക് മറന്നുപോയി. ജി അത്രയേ ഓർമ്മ വരുള്ളൂ, ജിതന്റെ പോലും ഓർമ്മ വരണില്ല. അപ്പോഴാണ് ഭഗവാൻ നാരദനെ പറഞ്ഞു വിട്ടു. നാരദൻ അവർക്ക് ചെയ്യുന്ന ഉപദേശമാണ് 31-ാമത്തെ അധ്യായത്തിൽ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ. തജ്ജന്മ താനി കർമാണി
ഭഗവാനെ ഭജിക്കുന്ന ജന്മം തന്നെ നല്ല ജന്മം. അത് ഭഗവാനെ ഭജിക്കുന്ന ജന്മം മനുഷ്യ ശരീരം നല്ലതാണ്, പക്ഷെ മനുഷ്യ ശരീരം വിചാരിക്കേണ്ട, ഭഗവാനെ ഭജിക്കുന്ന ഏത് ജന്മമായാലും നല്ല ജന്മം തന്നെയാണ്. ഇപ്പോൾ അമ്പലത്തിൽ ചുറ്റി നടക്കുന്ന പൂച്ചയായാലും അത് ഭാഗ്യം തന്നെയാണ്. അമ്പലത്തിൽ ചുറ്റി നടന്ന് അവിടെ കിട്ടുന്ന പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ ഒരു ഭാഗ്യ ജീവിയാണ്. ഇങ്ങനെ തമിഴ്നാട്ടിൽ പോയാൽ എറുമ്പ് പൂജിച്ച ഒരു ശിവക്ഷേത്രമുണ്ട്, അതാണ് തിരുവെറുമ്പൂർ, എറുമ്പീശ്വരൻ എന്നാണ് പേര്. പിന്നെ ആന പൂജിച്ച ഒരു ശിവക്ഷേത്രമുണ്ട്, അതാണ് തിരുവാണൈക്കോവിൽ. കാളഹസ്തി, കാളം പറയുന്ന ഒരു എട്ടുകാളി പൂജിച്ചു കൊണ്ടാണ് കാളഹസ്തി. ഇങ്ങനെ എല്ലാവരും ഭഗവാനെ പൂജിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ ഭജിക്കുന്ന ഏത് ജന്മമായാലും തജ്ജന്മ, അതാണ് ശ്രേഷ്ഠമായ ജന്മം. താണി കർമാണി, ഭഗവാനെ കുറിച്ച് ചെയ്യുന്ന, ഭഗവാന്റെ കൈങ്കരിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് സത്കർമ്മങ്ങൾ. തദായുഹു, ഭഗവാനുക്ക് വേണ്ടി ആയസ് മാറ്റിവെച്ച മഹാത്മാക്കൾ. തന്മനോ, ഭഗവാനും എപ്പോഴും വിചാരിച്ചിരിക്കുന്ന മനസ്സ്. വചഹ, സംസാരിച്ചാലും ഭഗവാനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന വാക്കുകൾ. ഇതൊക്കെ ആരാണ് ചെയ്യുന്നുവോ, നൃണാം ഏനേഹ വിശ്വാത്മാ സേവിതേ ഹരിനീശ്വര. അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് പിന്നെ പ്രത്യേകം ഒരു സംസ്കാരം ആവശ്യമില്ല. ഇപ്പോൾ പൂണിലൊക്കെ ഇട്ട് ഇത് ആദ്യം ഒരു ജന്മ, പിന്നെ പൂണിലിടുമ്പോൾ വേറൊരു ജന്മ, പിന്നെ യാഗം ചെയ്യുമ്പോൾ വേറൊരു ജന്മ, ഇങ്ങനെ പ്രത്യേകം കർമ്മം കൊണ്ടൊരു വലിയ ആളെ ആവേണ്ട. അതിന് നാമം ജപിച്ചിരുന്നാൽ തന്നെ മതി, അങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് ഇവിടെ നാരദൻ ഉപദേശിക്കുന്നു. ഭഗവാനെ ഓരോരോ ദേവന്മാരെ പ്രത്യേകം പൂജിക്കുന്നതൊക്കെയാണ്, ഭഗവാനെ പൂജിച്ചാൽ മതി, ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചാൽ മതി, എല്ലാ ദേവന്മാരുടെ അനുഗ്രഹവും ഉണ്ടാവും. കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ ഒരു എളുപ്പ വഴി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാ ച തുഷ്യതി ആശു ജനാർദ്ദനഃ. ദയയാ സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ദയ കാണിക്കാൻ പഠിക്കണം, എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കാൻ പഠിക്കണം. സന്തുഷ്ട്യാ ഏനക്കേന വാ, അങ്ങനെ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ പിന്നെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്ത് കിട്ടുന്നുവോ, നമ്മൾ പൈസ മാത്രം വിചാരിക്കേണ്ട, മരുമകളോ അല്ലെ മരുമകനോ ആര് എന്ത് കിട്ടിയോ, അവരുടെ സ്വഭാവം ചിലപ്പോൾ അപ്പുറപ്പുറമായാലും കുഴപ്പമില്ല, നമ്മുടെ ഈ ജന്മത്തിൽ ഇതാണ് ഭാഗ്യം. അങ്ങനെ കിട്ടിയതിൽ ഏത് കിട്ടിയാലും അതിൽ സന്തോഷിക്കാൻ പഠിക്കണം. സന്തുഷ്ട്യാ ഏനക്കേന വാ, ഇന്ദ്രിയങ്ങളെ കൂടുതൽ പുറത്തേക്ക് പറഞ്ഞു വിടാതെ സർവേന്ദ്രിയോപശാന്ത്യാച്ച് ഇങ്ങനെ ജീവിച്ചാൽ മതി. സ്തുഷ്യതി ആശു ജനാർദ്ദനഃ, ഭഗവാൻ വേഗം അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ നാരദൻ അവർക്ക് ചെയ്യുന്ന ഉപദേശം. ഭഗവാന്റെ പെരുമയും കൂടി ഇവിടെ പറയുന്നു. ശ്രിയമനുചരതീം തദർത്ഥിനശ്ച ദ്വിപദപതിൻ വിബുധാംശ്ച യത്സ്വപൂർണ്ണ ന ഭജതി നിജവൃത്യവർഗതന്ത്ര കഥമമുദ്വിസൃതേത് പുമാൻ കൃതജ്ഞ. ഭഗവാനെപ്പോലെ, ശ്രീ ഗുരുവായൂരപ്പനെ പോലെ വേറൊരു ദേവൻ ഇവിടെ ഇല്ലേ എന്നാണ് പറയുന്നു. എന്താ ഗുരുവായൂരപ്പൻ ചെയ്യുന്നു, ശ്രീയം അണുചരത്തി തൻ്റെയൊപ്പം ഓടി വരുന്ന മഹാലക്ഷ്മിയെ പോലും നോക്കാതെ തദർത്ഥിനശ്ച പണത്തിന് വേണ്ടി ഓടുന്ന ഇത് അവരെയും ഉപേക്ഷിച്ച് ദ്വിപദപതി വിപുദാംശിച്ച് യത് സ്വപൂർണ നിജ നഭജതി നിജമൃത്യ വർഗതന്ത്ര, ഭക്തനുക്ക് വേണ്ടി അനുഗ്രഹിക്കുന്ന ആ ഭഗവാന് കൃതജ്ഞനായ നന്ദിയുള്ള ഒരാൾ ഭജിച്ചേ പറ്റൂ. അങ്ങനെ ഭഗവാനെ ഭജിച്ചില്ലെങ്കിൽ നന്ദിയില്ലാതെ ആളായി മാറും. അങ്ങനെയൊക്കെ ഇവിടെ ഉപദേശിക്കുന്നു. ആ ഉപദേശം സ്വീകരിച്ച് ആ പ്രചേതസ്സുകൾ വീണ്ടും കൂടുതൽ ഭക്തന്മാരായി മാറി. അതിനുശേഷം വിദുരൻ, പ്രഭാഷണം കേട്ടിരുന്ന വിദുരൻ, എനിക്ക് മതി പറയുന്നു. സാധാരണ പ്രഭാഷണം കേൾക്കാൻ പോലും മതി പറയാറില്ല, കുറച്ചുകൂടി പറയൂ കുറച്ചുകൂടി പറയൂ അങ്ങനെ പറയാറുള്ളൂ. പക്ഷേ ഇവിടെ വിദുരൻ നിറച്ചും ചോദ്യങ്ങൾ ചോദിച്ചു. നിറച്ചും ചോദ്യങ്ങൾ ചോദിച്ച വിദുരൻ ഇനി എനിക്ക് കേൾക്കാൻ വയ്യാൻ ഞാൻ പോയിക്കോട്ടേനു. ഇങ്ങനെ പറയാൻ എന്താ കാരണം, ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ആ ഭഗവാന്റെ കാരുണ്യ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, തുള്ളിച്ചാടാൻ തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം, കാരണം കഥ കേൾക്കുന്നത് ഭക്തിയാണ്, കഥ പറയുന്നത് ഭക്തിയാണ്, പക്ഷേ ഒരു ദിവസം എന്താവണം, കഥ പറയാൻ പോലും പറ്റാതെ കരയാൻ നമുക്ക്,
എൻ്റെ ഗുരുനാഥൻ കഥ പറയുമ്പോൾ ഇടയ്ക്കിങ്ങനെ കരയും, പറയാൻ പറ്റാതെ വളരെ വിഷമിക്കും, പിന്നെ സമാധാനമായിട്ടേ തുടങ്ങുള്ളൂ. വാഗദ്ഗത ദ്രവതേ യസ്യ ചിത്തം, അതുപോലെ ഭാഗവതം വായിക്കുമ്പോഴോ നാമകീർത്തനം ചൊല്ലുമ്പോഴോ അത് ചൊല്ലാൻ പറ്റാത്ത രീതിയിൽ ഭഗവാനെ ഓർത്ത് നമ്മൾ കരയണം. അതാണ് ശരിയായ ഉണ്മ ഭക്തി. പൂരി ജഗന്നാഥ ക്ഷേത്ര ചെറിയ കഥ കൂടി പറഞ്ഞു നിർത്താം. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു മഹാത്മാവ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. മുമ്പിൽ ഒരു ഭക്തൻ ആ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലി ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അത് പ്രഭാഷകനൊക്കെ കുറച്ച് തടസ്സമായി. അപ്പോൾ പ്രഭാഷകൻ പറഞ്ഞു, ഇവിടെ ഭഗവാന്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ തുള്ളിച്ചാടേണ്ടാം, അവിടെ മാറി പുറത്തിരുന്ന് തുള്ളിച്ചാടിക്കോളൂ. ശരി പറഞ്ഞ് ആ ഭക്തൻ നല്ല ഭക്തനായതുകൊണ്ട് പുറത്ത് ചെന്നു. ആ ഭക്തനക്ക് സങ്കടം, എനിക്ക് മര്യാദയ്ക്ക് കഥ കേൾക്കാൻ പോലും വയ്യില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് പൂരി ജഗന്നാഥ പെരുമാൻ എന്ത് ചെയ്തു, ഈ പ്രഭാഷകൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞു, നാളെ മുതൽ നിൻ്റെ പ്രഭാഷണം പുറത്തു വെച്ചോളൂ, എൻ്റെ ഭക്തൻ മുന്നിൽ തുള്ളിച്ചാടിക്കോട്ടെ. എന്താ കാരണം? ഈ പ്രഭാഷണം ചെയ്യുന്നതും ഇത് കേൾക്കുന്നതൊക്കെ ഒരു ദിവസം ഇതൊക്കെ ചൊല്ലാനും ജപിക്കാനും മറന്ന് ഭഗവാൻ്റെ ആ നാമം ജപിച്ച് ശരീരം മറന്ന് ഭക്തന്മാർ തുള്ളിച്ചാടാറുണ്ട്. വാഗദ്ഗത ദ്രവതേ യസ്യചിത്തം ഹൃദത്യഭീഷണം ഹസതി ക്വചിച്ച് വിലജ്ജ ഉദ്ഗായതി നൃത്യതേച്ച് മദ്ഭക്തിയുക്ത. അങ്ങനെ ചൈതന്യനെപ്പോലെ, ചൈതന്യദേവനെപ്പോലെ ഒരു ഭക്തൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രഹ്ലാദനെ പോലെ ഒരു ഭക്തൻ ഉണ്ടായാൽ മതി, അവൻ മൂലം ഭുവനം പുണാതി, ഒരാളെ എനിക്ക് മതി, അവനെ കൊണ്ട് ഈ ലോകത്തെ തന്നെ ഞാൻ നേരാക്കും എന്നാണ് ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രേമഭക്തി ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് പ്രഭാഷണം കേട്ടിരിക്കുന്ന വിദുരൻ പ്രേമഭക്തി കൊണ്ട് അത് കേൾക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ വരട്ടെ പറഞ്ഞ് ഗുരുനാഥൻ്റെ ചരണം തൻ്റെ ശിരസിലും ഹരിചരണം തൻ്റെ ഹൃദയത്തിലും എടുത്തു പുറപ്പെട്ടു. ദദാര മൂർധ്ന ചരണം ഹൃദാ ഹരേഹേ. അങ്ങനെ വിദുരൻ്റെ ഭക്തിയെ പറഞ്ഞുകൊണ്ടാണ് നാലാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു. പിന്നെ ബാക്കി അഞ്ചാമത്തെ സ്കന്ധ ചരിത്രം നമുക്ക് 10 മണിക്ക് ശേഷം ശ്രവിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ ജയ ബോൾ സദ്ഗുരു മഹാരാജ കീ ജയ. ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ നന്ദമുകുന്ദ നാരായണ നവനീത ചോര നാരായണ നന്ദമുകുന്ദ നാരായണ നവനീത ചോര നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ ഭാഗവത പ്രിയ നാരായണ ഭക്തജന പ്രിയ നാരായണ ശ്രീമദ് ഭാഗവത പ്രിയ ഭക്തജന പ്രിയ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ രാജഗോപാല ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ രാജഗോപാല ഗോവിന്ദ നാരായണ നാരായണ ഹരി നാരായണ 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 ഹരി ഹരി നാരായണ നാരായണ ഹരി ഹരി നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ ജയ ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കീ ജയ. രാധേശ്യാം.